പാബ്ലോ എസ്കോബാർ എന്ന പേര് കേട്ട് കാണും. ഡ്രഗ് ലോർഡ് ഓഫ് ലാറ്റിൻ അമേരിക്ക. ഹിപ്പോപൊട്ടാമസ് എന്ന പേരും കേട്ട് കാണും. നൈലിൻ്റെ ഭീമൻ ചെകുത്താൻ. ഇതൊക്കെ എന്താ രമണ ഇവിടെ പറയാൻ കാരണമെന്ന് പറയുന്നവരോട് ഒരു കഥ പറഞ്ഞു. ചീറ്റകൾക്ക് പിന്നാലെ ഇന്ത്യയിലേക്ക് ഹിപ്പോപൊട്ടാമസുകളും വരികയാണ്. അതിനെന്താ ഹിപ്പോപൊട്ടാമസ് വരട്ടെ, പവർ വരട്ടെ എന്ന് പറയുന്നവരോട് ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, പിന്നാലെ പ്രശ്നങ്ങളുമുണ്ട്. ആദ്യമായി ഇന്ത്യയിൽ ചീറ്റപ്പുലികൾ വരുമ്പോൾ വംശനാശം വന്ന ജീവിയെ റിലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് മനുഷ്യൻ കാരണം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് വംശനാശം വന്ന ജീവിയെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടി. എന്നാൽ ഹിപ്പോപൊട്ടാമസ് എന്ന ജീവി കാലാവസ്ഥാ വ്യതിയാനം കാരണം 9000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ വംശനാശം വന്നതാണ്. ഇന്ത്യയിൽ ഹിപ്പോപൊട്ടാമസുകൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയല്ല കാലാവസ്ഥ. തദ്ദേശീയമായ ജീവികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഹിപ്പോയെപ്പോലെ ഒരു ജീവി ഇവിടെ എത്തിയാൽ. ഇനിയാണ് കഥയിലെ ത്രില്ലിംഗ് ആസ്പെക്ട്. ആഫ്രിക്കയിലെ ഈ ഭീമാകാരന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് ആഫ്രിക്കയിൽ നിന്നുമല്ല, മറിച്ച് തെക്കേ അമേരിക്കയിലെ കൊളംബിയയിൽ നിന്നുമാണ്. പാബ്ലോ എസ്കോബാറിനെ കുറിച്ച് പറയാം. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒരു കാലത്ത് ഏറ്റവും ഫേമസ് ആയ ഡ്രഗ് ലോർഡ്, 80-90 കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അൺഒഫീഷ്യലായി സമ്പത്തുണ്ടായിരുന്ന മനുഷ്യൻ. പണം കുമിഞ്ഞു കൂടിയപ്പോൾ എസ്കോബാറിന് അത് ചെലവാക്കാൻ ക്രിയേറ്റീവായ വഴികൾ കണ്ടെത്തേണ്ടതായി വന്നു. തൻ്റെ മകൾക്ക് തണുത്തപ്പോൾ നെരിപ്പോടിൽ എസ്കോബാർ ഇട്ടു കത്തിച്ചത് അന്നത്തെ $2 മില്യൺ ആയിരുന്നു. അതായത് ഇന്നത്തെ 34 കോടി രൂപ. അതുപോലെ തന്നെ പണം ചെലവാക്കാൻ എസ്കോബാർ കണ്ടെത്തിയ വഴിയാണ് ഹിപ്പോപൊട്ടാമസ്. തൻ്റെ എസ്റ്റേറ്റിലേക്ക് ആനകളെയും ജിറാഫുകളെയും ഒട്ടകപക്ഷികളെയും വാങ്ങിയ എസ്കോബാറിന് അതിൽ സംതൃപ്തി വന്നില്ല. തുടർന്ന് മനുഷ്യനേറ്റവും അപകടകാരിയായ ജീവിയെ കൂടി വേണം എന്ന് എസ്കോബാർ തീരുമാനിച്ചു. കൊതുകും മനുഷ്യനും കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊല്ലുന്ന ഹിപ്പോകളെ തന്നെ അയാൾ അതിനായി വാങ്ങി, അതും 4 എണ്ണം. 1993 എസ്കോബാറിനെ പോലീസ് വെടിവെച്ചിരുന്നു. സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി, വന്യജീവികളെ മൃഗശാലകളിലേക്ക് മാറ്റി. എന്നാൽ ഹിപ്പോകളെ പിടിക്കാനോ മാറ്റാനോ പഠിച്ച പണി 18 നോക്കിയിട്ടും അധികൃതർക്കായില്ല. വെള്ളക്കെട്ടുകളിൽ മുങ്ങിക്കിടന്നത് കൊണ്ട് മയക്കടി വയ്ക്കാൻ സാധിച്ചില്ല. അടുത്തു ചെന്നാൽ ആക്രമണവും മരണവും ഉറപ്പ്. ഹിപ്പോകളെ വെറുതെ വിട്ടു. നിലവിൽ 160 ഹിപ്പോകളാണ് കൊളംബിയയിലുള്ളത്. കൃഷിക്കും മനുഷ്യജീവനും ആപത്താവുന്നു എന്നതിന് പുറമെ കൊളംബിയയിലെ നദികളും തടാകങ്ങളും നശിപ്പിക്കുകയും തദ്ദേശീയമായ ജീവികളെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹിപ്പോകൾ ഇപ്പോൾ കൊളംബിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിപ്പോകൾ കൊളംബിയയിലെത്തിയത് അവരുടെ തെറ്റുകൊണ്ടല്ല എന്ന പ്രശ്നം കൊണ്ടും ഹിപ്പോകൾക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ വൻ പിന്തുണ ഉണ്ട് എന്നതുകൊണ്ടും അവയെ കൊന്നുകളയാനും അധികാരികൾക്ക് ധാർമ്മികമായ പ്രശ്നം വരികയാണ്. എന്നാൽ എസ്കോബാറിന്റെ ചീത്തപ്പേര് മാറുവാൻ അവസാന തെളിവായി ഹിപ്പോകളെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നതും മറ്റൊരു പ്രശ്നമായി ഉദിക്കുകയാണ്. ഇനിയാണ് ബെസ്റ്റ്. 70 ഹിപ്പോകളെ ഇന്ത്യയിലേക്കും മെക്സിക്കോയിലേക്കുമായി നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കൊളംബിയ. ഇന്ത്യ നിലവിൽ ഹിപ്പോകളെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയെപ്പോലെ വനനിബിഡവും വന്യജീവികളാൽ സമ്പുഷ്ടവുമായ രാജ്യത്ത് ഹിപ്പോ പരിസ്ഥിതിക്കും മറ്റ് ജീവികൾക്കും മനുഷ്യർക്കും വലിയ ദോഷം തന്നെ സൃഷ്ടിക്കും. ആവാസ വ്യവസ്ഥ തകരും. കരയിലെ 3-ാമത്തെ വലിയ ജീവിയെ ഉൾപ്പെടുത്താനുള്ള ശേഷി ഇന്ത്യയിലെ മൃഗശാലകൾക്കുണ്ടോ എന്നതും വലിയ വിഷയമാണ്. മൃഗങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്നേഹം കുപ്രസിദ്ധമാണ്. ഹിപ്പോകൾ ഇന്ത്യയിൽ വരാൻ ഇപ്പോൾ സാധ്യത കൂടുതലുമാണ്. എന്തായാലും കാത്തിരുന്നു കാണാം കൊക്കൈൻ ഹിപ്പോകളുടെ ഇന്ത്യൻ വരവും അതുണ്ടാക്കുന്ന പുകിലും.